യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ആക്ഷൻ റിക്കേർഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് കംപ്ലീറ്റ് ഇൻ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സെൻസിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യാനുള്ള ഒരു ഫോം വരും. അത് ടിക്ക് ചെയ്തിന് ശേഷം കണ്ടിന്യൂ ടു ആഡ്സെൻസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സെൻസിൻ്റെ ഹോം പേജ് ഓപ്പണായിട്ട് വരുന്നതാണ്. പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാനേജ് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാം. മാനേജ് ടാക്സ് ഇൻഫോ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അവിടെയും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആവും. ടാക്സ് ഫോം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ്. അവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഐഡിയുടെ പാസ്വേഡ് ചോദിക്കും. അവിടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായിട്ട് വരും. അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ ആണ്. അതായത് നമ്മുടെ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണോ അതോ നോൺ ഇൻഡിവിജ്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പുതിയ പുതിയ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം ഫില്ല് ചെയ്യണം. അടുത്തത് ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആളാണെങ്കിൽ എസും വേറെ കൺട്രിയിലുള്ള ആളാണെങ്കിൽ നോ ആണ് കൊടുക്കൽ. അപ്പോൾ നമ്മളിപ്പം വേറെ കൺട്രി ആയതുകൊണ്ട് നമ്മളിപ്പം നോ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും. രണ്ട് ഓപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് മുകളിലത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ആ ഒരു സെക്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ഫോം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പണായിട്ട് വരും. അവിടെ ആറ് കാര്യങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ടാക്സ് ഐഡൻറ്റിറ്റിയാണ്. അതിൽ നമ്മുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിലുള്ള പേര് കൊടുക്കുന്നതാണ് നല്ലത്. സെക്കൻഡ് ബിസിനസ് ആണോ എന്നുള്ളതാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ് അക്കൗണ്ട് അല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. മൂന്നാമത് വരുന്നത് നമ്മുടെ സിറ്റിസൺ ആണ്. അപ്പം ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അതായത് നമുക്ക് യു എസിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കണം. അവിടെ ഫോറിൻ ടിൻ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് തന്നെ യു എസ് ടിൻ ഓർ എസ് എസ് എൻ കാണുന്നുണ്ട്. അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സെക്കൻഡ് കൊടുക്കേണ്ടത് അഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ പെർമനൻ്റ് റെസിഡൻസ് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ മുകളിലുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്തിന് ശേഷം നമ്മൾ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് കൊടുക്കേണ്ടത് കൺട്രിയാണ്. അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് നെയിം കൊടുക്കുക. മൂന്നാമത് ഓപ്ഷനിലാണ്. അവിടെ പി ഒ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. അതിന് താഴെയായിട്ട് ടൗൺ അല്ലെങ്കിൽ സിറ്റി കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് പിൻകോഡ്, ലാസ്റ്റ് കേരള കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ടാണ് മെയിലിംഗ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് അയക്കുന്ന ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഈ അഡ്രസ്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്പണായിട്ട് വരും. അവിടെ നമ്മൾ എസ് ആണ് കൊടുക്കേണ്ടത്. എസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ വരും. അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി കൊടുക്കുക. കൺട്രി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്ന് ഓപ്ഷൻ വരും. ആ മൂന്ന് ഓപ്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ സർവീസ് ടിക്ക് ചെയ്യുക. ഫസ്റ്റ് ആർട്ടിക്കൽ ആൻഡ് പാരഗ്രാഫ് എന്നുള്ളെടുക്കുക. നമ്മൾ ആർട്ടിക്കൽ 7 ആൻഡ് പാരഗ്രാഫ് 1 കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കേണ്ടത് സീറോ റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു ബോക്സ് കാണാൻ സാധിക്കും, ചെറിയ ബോക്സ്. അവിടെയും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെയുള്ള ആ ചെറിയ ബോക്സ് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആർട്ടിക്കൽ ആൻഡ് പാരഗ്രാഫ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ആർട്ടിക്കൽ 12 ആൻഡ് പാരഗ്രാഫ് 2 കൊടുക്കുക. നെക്സ്റ്റ് 15% റെഡ്യൂസ് ട്രീറ്റി റേറ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴെ ഒരു ചെറിയ ബോക്സ്, അവിടെയും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് വീണ്ടും ഒരു
ചെറിയ ബോക്സ് കാണാൻ സാധിക്കും. അവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആർട്ടിക്കൽ ആൻഡ് പാരഗ്രാഫ് കൊടുക്കുക. മുകളിൽ കൊടുത്ത പോലെ തന്നെ അവിടെയും ആർട്ടിക്കൽ 12 അതുപോലെ തന്നെ 15% റിഡ്യൂസ് ട്രീറ്റി റേറ്റ് കൊടുക്കുക. അതിനുശേഷം ആ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡോക്യുമെൻ്റ് പ്രിവ്യൂ കാണിക്കും, ടെക്സ് ഫോംസ്. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് ഫുൾ ലീഗൽ നെയിം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ ഫുൾ നെയിം കൊടുക്കുക. കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് എസ് എന്നുള്ള അവിടെ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീണ്ടും രണ്ട് ഓപ്ഷൻ വരും. ഫസ്റ്റിലത്തെ ഓപ്ഷനിൽ നമുക്ക് നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വായിച്ചു നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. ഗൂഗിൾ ആഡ്സെൻസ് വഴി പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഫസ്റ്റിലത്തത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ സെക്കൻഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർലെസ് ഡെലിവറി അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വരും. അവിടെ ആക്സെപ്റ്റ് കൊടുക്കുക. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഗെറ്റ് ഡോക്യുമെൻ്റ് ബൈ പോസ്റ്റ് എന്നുള്ള അവിടെയും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത എല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് ഇവിടെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നത്. എന്തെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ഡിസപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പം ഈ ഒരു സെക്ഷൻ മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ആഡ്സെൻസ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഗൂഗിൾ ആഡ്സെൻസ് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് യുവർ പേയ്മെൻ്റ് ആർ കറൻ്റ്ലി ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ആക്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് വെരിഫൈ നൗ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ വെരിഫൈ നൗ കൊടുക്കുക. വെരിഫൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ പേജ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ പേജിൽ നിങ്ങളിപ്പം ഇന്ത്യൻ പാസ്പോർട്ടാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും സിംഗിൾ പേജിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പാൻ കാർഡാണെങ്കിലും വോട്ടർ ഐ ഡി ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഫ്രണ്ടും ബാക്കും ഒരു പേജിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ആധാർ കാർഡ്സ് ആർ നോട്ട് ആക്സെപ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ആധാർ കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ആധാർ കാർഡ് കൊടുക്കരുത്. ഇനി നെക്സ്റ്റ്. മുകളിലായിട്ട് ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് അപ്ലോഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ പേജിൽ രണ്ട് സൈഡും ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ സെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ സെക്ഷനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് ഒരു പിൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു പിൻ നമ്പർ വരുന്നതായിരിക്കും. 3 മാസമാണ് മാക്സിമം ടൈം. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പിൻ നമ്പർ ലെറ്റർ വരുന്നതായിരിക്കും. കുറച്ച് ഡേ കഴിഞ്ഞ് ആഡ്സെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള 6-ഡിജിറ്റ് വെരിഫിക്കേഷൻ പിന്ന് കൊടുക്കുവാനുള്ള ഒരു ബോക്സ് കാണാൻ സാധിക്കും. അത് കൊടുത്തതിന് ശേഷം അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനും ആക്റ്റീവ് ആവുന്നതാണ്. അത് ആക്റ്റീവ് ചെയ്തിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.